സുവിശേഷത്തിനെ കുറിച്ച് ഒട്ടും കേൾക്കാത്തൊരു പ്രദേശമാണ് കോട്ടായി എന്ന് പറയുന്നത്. സുവിശേഷമോ സുവിശേഷകരോ ക്രിസ്ത്യാനികളോ ഒട്ടും ഇല്ലാത്തൊരു ഏരിയ ആണത്. എന്നാൽ യാദൃശ്ചികമായിട്ട് ഒരു ദേവദാസൻ ആ ഭാഗത്ത് കടന്നു വരികയും ഒരു സഭ ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്തു. സഭയുടെ ആരംഭ സമയത്ത് എൻ്റെ മമ്മയുടെ ചേച്ചിയുടെ മോള് വിശ്വാസത്തിലായിരുന്നതുകൊണ്ട് അവർ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാനും വിരുന്നിരിക്കുവാനും ഇടയായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചിക്ക് ആരാധനയ്ക്ക് കടന്നു പോകണം എന്ന ആവശ്യമുള്ളത് കൊണ്ട് ഒരു സഭ അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒടുവിൽ അവളൊരു പുതിയ ദേവദാസ സഭ ആരംഭിക്കുകയാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങോട്ട് കടന്നു. എൻ്റെ മമ്മ ഉണ്ടായിരുന്നില്ല, ഞാനും പപ്പയും എൻ്റെ സഹോദരനും ചേച്ചിയും കൂടെ ആരാധനയ്ക്ക് കടന്നുപോയി. ആരാധനയെ സംബന്ധിച്ചു ദേവദാസൻ ഒരു ട്രാക്ട് തരുവാനിടയായി. എന്നാൽ ഞങ്ങളത് പഠിക്കുവാനോ ദൈവത്തെക്കുറിച്ച് അറിയുവാനോ ഒന്നും അധികം താല്പര്യം കാണിച്ചിരുന്നില്ല. പിന്നീട് ട്രാക്ട് വായിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. സത്യ ദൈവത്തെക്കുറിച്ച് ആ ദേവദാസൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലൊരു ഒരു കുറ്റബോധം തോന്നുവാനിടയായിത്തീർന്നു. വിഗ്രഹാരാധനയുടെ അടിമയിൽ കിടന്നിരുന്ന ഞങ്ങളെ ദൈവം ഏതാണ്, സത്യദൈവം ആരാണ്, സത്യദൈവം ജീവനുള്ള ദൈവം ഏതാണ് എന്ന് ഒരു വെളിപ്പാട് ആ സമയത്താണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നാളിൽ ഞങ്ങളുടെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും രണ്ടുപേരും ഞങ്ങളെ കുടുംബങ്ങളായിട്ട് കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ വീട് വിട്ട് ഇറക്കി. അവിടെ നിന്ന് അവകാശം ഒന്നും തന്നില്ല. എൻ്റെ പപ്പയ്ക്ക് ഒരു ചേട്ടനുണ്ട്, ഒരു ചേച്ചിയുണ്ട്. അവർ നല്ല നിലകളിൽ താമസിച്ചു വരുന്നു. അവരിപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ്. നായർ സമുദായത്തിൽ നിന്നാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ദൈവം നടത്തിയ വഴികൾ ഈ പാട്ടിലൂടെ ഞാൻ പാടിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഈ പാട്ടിലൂടെ ഞാൻ എൻ്റെ ആശയത്തെ അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. ദൈവം നടത്തിയ വിധങ്ങൾ എണ്ണി എണ്ണി സ്തുതിച്ചാലും എണ്ണമില്ലാത്ത കൃപകളാൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങളെ ദൈവൻ്റെ രക്ഷയിലൂടെ അനുഭവത്തിലേക്ക് 2008 വിളിച്ചു വരുത്തിരിച്ചു. എൻ്റെ 13-ാമത്തെ വയസ്സിൽ ഞാനും എൻ്റെ പപ്പയും എൻ്റെ മമ്മയും സ്നാനപ്പെടുവാനിടയായി. ഓഗസ്റ്റ് 15 സ്നാനപ്പെട്ടത്. ഞങ്ങൾ വിശ്വാസത്തിലാണെന്ന് കണ്ടപ്പോൾ വീട് വിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു. പിന്നെ ഇവരെ തിരിച്ച് വീട്ടിൽ പോകാൻ സാധിച്ചില്ല. എന്നാൽ ഞങ്ങൾ തിരുവല്ലയുടെ പ്രദേശത്തേക്ക് എൻ്റെ പപ്പയും അമ്മയും സുവിശേഷവരുള്ള ബന്ധത്തിൽ ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ തിരുവല്ലയിലേക്ക് കടന്നു വന്നു. ആ സമയത്താണ് ഞങ്ങൾ അവസാനമായി യാത്ര പറയാൻ വേണ്ടി ഞങ്ങൾ തറവാട്ടിലോട്ട് പോയിരുന്നു. എന്നാൽ ദൈവാത്ഭുതം പ്രവർത്തിച്ചു, അവർ ഞങ്ങളെ അംഗീകരിച്ചു. പക്ഷേങ്കിൽ പൂർണ്ണമായും അംഗീകരിച്ചില്ല. അവർക്ക് ഞങ്ങളോടൊരു ഇഷ്ടം തോന്നി. വിശ്വാസത്തിലാണെങ്കിലും കുഴപ്പമില്ല, എവിടെ പോയാലും നന്നായിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക ആശ്വദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ എന്താ പറയുക,
വളരെ ഞെരുക്കത്തിലൂടെയും കഷ്ടതയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഒക്കെ ഉള്ളൊരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്. ശാശ്വത ദൈവം അനുഗ്രഹിക്കട്ടെ.